കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമചന്ദ്രായ രാമചന്ദ്രായ വേധസേ, രഘുനാഥായ നാഥായ ശ്രീ സീതായാഃ പദയേ നമ, ശ്രീരാമചന്ദ്രായ നമ. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദം അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണം എന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനിയൊന്നുകൊണ്ടുമതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിൻ തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളിച്ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം. ഇളമയായി നാളീക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു
ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറു പേർ നിൽക്കണം, മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ, ദിവ്യനാനാതീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളമഴ്ത്തി വിചിത്രമായി, സ്വർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം, മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും. സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ, നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും, ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാദിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നീടണം, ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും, ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ, രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടുമതിഭക്തിയാ രഘൂത്തമൻ, പൊൽക്കലശസ്ഥിത നിർമ്മലവാരിണാ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും, ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളിച്ചെയ്തു, പുണ്യവാനായേനടിയൻ അതീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജ, ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതെ, ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അദ്ഭുത വിക്രമാ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാനിന്നവനാകുന്നതെന്നതുമിന്നെടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും, ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനുമിത്തമവതരിച്ചീടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം, കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ
ശിക്ഷിക്കവേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൽ. സർവേഷു അഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലെ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവു താനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുദാ ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശത്തെ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം ആചാര്യനിഷ്കൃതികാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊല്ലുവാനായുഴറിവൻ നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ വത്സ മമത്വം ബഹിപ്രാണനാകയാൽ വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവസംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേകവൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ സമ്മോദമുൾക്കണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയേ തുണ എന്നു ചേതസി ഭക്തിയാ വണങ്ങി വാണീടിനാൾ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ
കേകയപുത്രീ വശഗതനാകയാലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കിത്തുണച്ചീടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയീ ചിത്തമെന്തീശ്വരാ. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണീ ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതീ ഭാരതീ വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാ നാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്ഥം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായോരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞീലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാളെന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കളെനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നയത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രി തൻ വാക്കുകൾ കേട്ടളവാകുലചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാവേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ.
ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിന്നായ അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യമായോരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലും ആം ഒരു ആട്ടം വരാതെ വധിച്ചിടുകിലും മാം. സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലൂ മരണമതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിന്നൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യൈ സമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പുക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം. പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ. നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേ നീ പുണർന്നു പുണർന്നുടൻ. പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ. രണ്ടുവരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. മംഗളം ഭഗവാൻ വിഷ്ണു, മംഗളം മധുസൂദന, മംഗളം പുണ്ഡരീകാക്ഷോ, മംഗളം ഗരുഡധ്വജ, മുഗ്ധഗോപവധൂത്തുംഗകുചമണ്ഡലമർദ്ദിനേ, മുരളീഗാനലോലായ മുകുന്ദായാസ്തു മംഗളം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്.